Merhaba. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ക്യാമറയുടെ പിന്നിൽ എന്റെ മുന്നിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ചാനലുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. മിസ്റ്റർ ജോയ്സ് കോട്ടക്കാട്. അദ്ദേഹം ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്നു, യൂട്യൂബിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് അദ്ദേഹം ചെയ്യുന്നത് ഒരു തപസ്യയാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് രമേനയുടെ സന്തോഷ പൗലോസ് മാർ ഗ്രിഗോറിയോസ് രമേനയുടെ വിശേഷണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ വിശ്വമാനവനായ മനുഷ്യന്റെ ആശയങ്ങൾ കാറ്റിൽ പറന്നു പോകാതെ കാലാകാലങ്ങളിൽ ശേഖരിച്ച് ക്രോഡീകരിച്ച് പുസ്തകങ്ങളാക്കി ഭാവി തലമുറയ്ക്ക് ഒരു വലിയ സമ്പത്ത് കൈപ്പെടുത്ത വ്യക്തിയാണ് ജോയ്സ് കോട്ടക്കാട്. ഇപ്പോഴും അദ്ദേഹം അതിന്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ആലുവ ഫെലോഷിപ്പ് ഹൗസിലെ ഭാരവാഹികളുണ്ട്, ചാപ്പ് ഓഫ് ഹോംസിലെ റെസിഡൻസുണ്ട്, നമ്മുടെ അടുത്ത പ്രദേശത്തെ പള്ളികളിൽ നിന്നുള്ള മെമ്പേഴ്സുണ്ട്, YMCA ഭാരവാഹികളുണ്ട്, സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാസ്തവത്തില് അച്ഛനെ ക്ഷണിക്കാൻ ഞാൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പുഴയ പേര് ഫാദർ ഡോക്ടർ തോമസ് സഹറയാണ്. ഞങ്ങൾ പോലെ നല്ല മനുഷ്യർ വാഗത്താനം പുതുക്കോട്ടെ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടി, ഞാന്, അച്ഛൻ, ഇങ്ങനെ കുറച്ച് വ്യക്തികൾ ആ ഭാഗത്തുണ്ട്. പുതുപ്പള്ളി പള്ളിയോട് വളരെ അടുത്ത ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഗുരുവിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കെ വി മാമൻ സാറ് വിളിച്ചു, വളരെ സന്തോഷം പറഞ്ഞു. അതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പുതുപ്പള്ളി നിലയ്ക്കൽ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് ആണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഞങ്ങളെ രണ്ടുപേരെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മാമൻ സാർ സെൻട്രൽ സ്കൂൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഈ സെൻട്രൽ സ്കൂൾ പഠിച്ച നന്നായവരുടെ കാര്യം പറയുമ്പോൾ എക്സാമ്പിളായിട്ട് ഞങ്ങളുടെ ഒക്കെ പേരാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ നല്ല വിദ്യാർത്ഥികളായി ഞങ്ങൾക്ക് ഇന്നോട് ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് 2012 മലങ്കര സഭയുടെ പരമോന്നത സമിതികളിലേക്ക് അന്നത്തെ കാതോലിക്ക ബാബ പ്രത്യേക താല്പര്യമെടുത്ത് എന്നെയും ക്ഷണിച്ചു. വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി, അങ്ങനെയുള്ള അഡ്വൈസറി ബോർഡ്, ഈ മൂന്ന് കാര്യങ്ങളിൽ 5 പ്രവർത്തിക്കാനായിട്ടിടയായി. ഞാൻ ചെല്ലുമ്പോഴും രേഖലാവിട്ട് തോമസ് സെക്രട്ടറി അച്ഛൻ പരിശുദ്ധ ബാബാ തേനയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതിനുശേഷമുള്ള 5 കൊല്ലക്കാലം അച്ഛനുമായിട്ട് വളരെ അടുത്ത് പെരുമാറാൻ സാധിച്ചു. അതിനുപരി പുതുപ്പള്ളിയാണ് എന്നുള്ള ഒരു സ്നേഹം കൂടി ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് അച്ഛനെയോ കാതോലിക്ക ബാബായോ ഇവിടെ വിളിക്കാൻ സാധിച്ചില്ല. കാരണം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ടൈമിലൊക്കെ ആ സമയത്ത് ഇവർക്കെല്ലാം വളരെ തിരക്കുണ്ട്, പ്രോഗ്രാം ഉണ്ട്, നമ്മളത് സാധിച്ചില്ല. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട്. ഇനി അച്ഛനെ ക്ഷണിക്കുന്നത് വൈകിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നു. ഇന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് രമേനയുടെ ഓർമ്മയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അതിനാരെ വിളിക്കണം എന്ന് വിചാരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് പത്രവാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഗ്രിഗോറിയൻ സ്റ്റഡീസിൽ ഇപ്പോ ഒരു 6 മാസത്തിനകത്ത് അച്ഛൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, അച്ഛനെ നിർബന്ധമായി അപ്പൊ തന്നെ നമ്മൾ വിളിച്ചു. കുടുംബസമേളം വന്നു, വളരെയേറെ സന്തോഷം. അച്ഛനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബന്ധമുള്ളത് പാലക്കാട് പരിയപ്പള്ളി എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം, പലരും അവിടെ വന്നിട്ടുണ്ട്. പരിയപ്പള്ളി ഞങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നൊരു 3 കിലോമീറ്റർ അകത്താണ്. അതുകൊണ്ട് വാഹൻ
മറുരൂപത്തിന്റെ വേദപുസ്തക ഭാഗം വായിച്ചു കേട്ടു.
അവിടെ മരണരൂപം വരെ യേശുനാഥരാൽ മോശി ഏകയാം നിൽക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്നാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠമായ ദൈവ മഹത്വത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ആ ജീവിതത്തെ കുറിച്ചുള്ള അനുസ്മരണത്തിന്റെ ആമുഖ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്യന്തം നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ നിമിത്തമായി തരുന്ന പ്രാർത്ഥനാനുഭവത്തിന് വേണ്ടിയായത് ഈ സ്ഥലമാണ് എന്നുള്ളത് ഇന്നത്തെ ഈ സമൂഹത്തിന് അഭിമാനിക്കാം. ഇതിന്റെ പുണ്യത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യും. പൗലോസ്മാർ ഗ്രിഗോറിയസ് തിരുവേനിയെ കുറിച്ച് എന്റെ ബാല്യത്തിൽ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ലേഖനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആശയം വാക്കിലൂടെ കേട്ടത് കോട്ടയത്തെ ഒരു പ്രായമുള്ള ഡെന്റിസ്റ്റുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ ദന്താശുപത്രി ഡോക്ടർ അത് പ്രാക്ടീസ് ചെയ്ത 90-ാം വയസ്സിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞ കോട്ടയത്തെ വൈദ്യ സെന്ററിലേക്കാണ്. അദ്ദേഹം ഒത്തിരി സന്തോഷമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു സ്മാരകയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടയത്ത് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോകുവാൻ, ദന്ത ചികിത്സയ്ക്ക് പോകുവാൻ ധൈര്യം കിട്ടുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റാരും അങ്ങോട്ട് ശരിയല്ല. പേടിയാണ് എന്താണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പേടിക്കുന്നത്, എന്തുകൊണ്ടാണ്? ഡോക്ടർ ഇന്ത്യമായി പറഞ്ഞിട്ടില്ല. പരിശോധന എല്ലാം കഴിഞ്ഞ് മരുന്ന് കുറിച്ച് കഴിയുമ്പോൾ ആ കുറിപ്പടി അദ്ദേഹം കയ്യിൽ കഴിഞ്ഞു. കുറിപ്പടി അദ്ദേഹത്തിന്റെ കയ്യിൽ വാങ്ങിയിട്ട് അദ്ദേഹം ചോദിക്കും, ഏത് മരുന്നാണ് ഡോക്ടർ കുറിച്ചിരിക്കുന്നത്? ഡോക്ടർ കുറിച്ച മരുന്നിന്റെ പേരിലാണ് പറയും, ഈ പ്രയാസത്തിന് ഇങ്ങനെ ഒരു പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഡോക്ടർ അറിഞ്ഞില്ലേ? 90 വയസ്സുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 70 കാലഘട്ടത്തിലായിരിക്കാം, 80 വയസ്സിലൊക്കെ ആയിരിക്കാം, അതിന് മുമ്പായിരിക്കാം ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം കുറിച്ച് മരുന്ന് നോക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതിനേക്കാൾ പുതിയൊരു മരുന്നുണ്ട്, അത് ഡോക്ടർക്ക് അറിയാൻ പാടില്ല എന്ന്. ഡോക്ടർ പറയും, ഇവിടുത്തെ മെഡിക്കൽ ജേണലുകളിൽ അങ്ങനെ ഒരു മരുന്ന് ഇതുവരെ വന്നിട്ടില്ല. പല മരുന്നും പാശ്ചാത്യ ലോകത്ത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നത് താമസിച്ചാണ്. ഇതുവരെ ഈ മരുന്ന് കേരളത്തിൽ വന്നിട്ടില്ല, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വന്നിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം. ഡോക്ടറുടെ അതിശയം, അത്ഭുതം, അതിന് ഒട്ടും അളവില്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അളന്നുകൂടാനാവാത്ത വിധത്തിൽ അത്രമേൽ അതിശയത്തോടുകൂടി ഒരു വൈദ്യൻ ഒരു വൈദികനെ കുറിച്ച് പറയുന്ന വാക്കാണ്. അദ്ദേഹം കുറിച്ചു തരുന്ന മരുന്ന് ഞാൻ പഠിച്ച മരുന്നിനേക്കാൾ എത്രയോ പിന്നീട് അല്ലെങ്കിൽ ഏറ്റവും ആധുനികമാണ് എന്ന് പറയുന്നു. കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന ചിലത് പറഞ്ഞിട്ടുണ്ട്. അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഞങ്ങളുടെ ഒക്കെ മഹാഗുരുമാരും ചിലരായിരിക്കുന്ന തിരുമേനിയുടെ നേരവകാശി എന്ന് പറയാവുന്ന ഭക്മാതൻ ഡോക്ടർ കെ വി ജോർജ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന ചിലര്, ശ്രീ നിത്യ ചൈതന്യ യതി എന്ന സന്യാസി പറഞ്ഞിരിക്കുന്ന ചിലര് നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് വായിക്കാം. ഗുരു നിത്യ ചൈതന്യ യതി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഹൃദയവും മസ്തിഷ്കവും തമ്മിൽ പരിപൂർണമായ യോഗാത്മകതയുള്ള മനുഷ്യൻ എന്നാണ്. ഹൃദയവും മസ്തിഷ്കവും തമ്മിൽ പരിപൂർണമായ യോഗാത്മകതയുള്ള മനുഷ്യൻ, ബോധവും പ്രവർത്തനവും തമ്മിൽ അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. വീണ്ടും ഫാദർ ഡോക്ടർ കെ എം ജോർജ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ചില വാചകങ്ങൾ, അപൂർവ ഭൈഷണികൻ,
അസാധാരണ വയറിനെ സദാ തേടിയത് ആന്തരിക മനുഷ്യന്റെ അസ്തിത്വ വിഘ്നവിനു കീഴിൽ സ്വന്തം ആത്മാവിലെ ധ്രുവ സംഘർഷങ്ങൾ നേരിട്ടറിഞ്ഞ് നിലവിളിക്കുകയും അത്യുന്നതന്റെ ആർദ്ര സ്പർശത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് നിതാന്ത ജാഗ്രതയോടെ പ്രതികരിച്ച് അതായത് അന്തരാത്മാവിന്റെ ചോദനകൾ ആത്മാവിന്റെ അന്വേഷണങ്ങൾ ആ സത്യാന്വേഷണങ്ങളിൽ അതിന്റെ മുമ്പേ നടന്നുപോയ ചിലരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ കാലത്ത് നടന്നവരുടെ ചിലരുടെ ചിത്രങ്ങളാണ് ഈ ഭിത്തിയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആര് ദൈവസന്നിധി എനിക്ക് എന്താണ് സ്ഥാനം അവസാനം അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവാണ് എന്റെ ഇല്ലാണ് ഞാൻ അവനുള്ളതാണ് എന്ന് പറഞ്ഞ് ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരുന്ന് സ്വന്തം അന്തരാത്മാവിലെ നീറുന്ന വേദനകൾ സമർപ്പിച്ചിട്ട് ദൈവത്തിന്റെ ആർദ്ര സ്പർശനത്തിനായി മാത്രമാണ് സദാ തുറന്നു വെച്ച കണ്ണുകളോടെ സമൂഹത്തോട് പ്രതികരിച്ച പിതാവ് നിതാന്ത ജാഗ്രതായിരുന്ന ഒരു മനുഷ്യൻ എന്നും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതാരംഭത്തെ കുറിച്ച് പറയുന്നുണ്ട് മാതാവിന് അല്പമായി വന്ന മാനസിക പ്രയാസങ്ങൾ ആ കുടുംബത്തിന്റെ താളം തന്നെ തകർത്തു കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ആരും തകർന്നു പോകാവുന്ന ഒരു ലോകത്ത് പിടിച്ചു നിൽക്കുവാൻ പരിപൂർണമായി പരിശ്രമിച്ചിരുന്ന ഒരു മനുഷ്യൻ മഹാമനീഷി എന്ന് ഇപ്പോൾ പറയുന്ന ആൾ ബാല്യത്തിൽ തന്നെ അത്രമേൽ ശക്തമായ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിന് ശേഷം യൗവനാരംഭത്തിൽ ഗോമതി പത്രത്തിലും മലബാർ മേലിലും ലേഖകനായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ട് പിന്നീട് പോസ്റ്റൽ ടെലിഗ്രാഫിലെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ഒരു കാലമുണ്ട് പിന്നീടാണ് വേദപുസ്തകം പഠിക്കുവാനും കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുവാനും തന്റെ വിധം അതിനൊരു സാഹചര്യം കിട്ടുന്നതിന് ഡെപ്യൂട്ടിയിലേക്ക് പോയത് എവിടെയായിരുന്നാൽ ഏത് സന്ദർഭത്തിലും മുൻപേ പറഞ്ഞതുപോലെ അന്തരാത്മാവിലെ ദാഹം എല്ലാവരും ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായ ചിന്ത ആ ചിന്ത സ്വാംശീകരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പറഞ്ഞത് പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും മൂശയും ഉരുകി തെളിഞ്ഞ തങ്കത്തകള് എന്നാണ് തങ്കം സ്വർണം ഉലയിലൂട്ടി അതിനെ കേടുനീക്കി ഇടം നീക്കി പറഞ്ഞാൽ മാത്രമേ ശോഭിക്കുന്ന തങ്കമാവുകയുള്ളൂ എങ്കിൽ ഈ പിതാവിന്റെ ജീവിതത്തിന്റെ ആദ്യയുടെ അന്തം പരിശോധിച്ചാൽ അനുഭവിച്ചിട്ടുള്ള ക്ലേശങ്ങൾ വളരെയായിരുന്നു അനുഭവത്തിന്റെ മൂശയിൽ ക്ലേശങ്ങളുടെ ആഴത്തിൽ ഉരുകി തെളിച്ചെടുത്ത തങ്കക്കല്ലായിരുന്നു ആ ജീവിതം എന്ന് പറയുന്നു പാശ്ചാത്യവും പൗരസ്ത്യവുമായ ആധ്യാത്മികതകളെയും ചിന്താധാരകളെയും വിശകലനം ചെയ്ത് പൗരസ്ത്യ ചിന്തയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ശിഷ്യ പരമ്പരകളെ ഉപനയിച്ച ഗുരുനാഥൻ മദ്രാസ് മെഡിക്കൽ മിഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് നമുക്ക് അറിയാം ശ്രീ കെ സി ചാക്കോ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഫിലോസഫി അധ്യാപകനായിട്ടാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ ശ്രീ കെ സി ചാക്കോ എന്ന ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച അക്കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന പാശ്ചാത്യ മിഷനുകളുടെ സ്വാധീനം നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാം അതേക്കുറിച്ച് തിരുവേണി ആഴമായി പഠിച്ചിട്ടുണ്ട് പക്ഷെ തിരുവേണി ചെയ്തത് പാശ്ചാത്യ ബോധത്തെ അതേ നിലയിൽ സ്വാംശീകരിക്കുകയായിരുന്നില്ല തിരുവേണി ചെയ്തത് പാശ്ചാത്യ ബോധത്തെ പൗരസ്ത്യ ചിന്തയുമായി താരതമ്യപ്പെടുത്തിയിട്ട് പാശ്ചാത്യ മറന്നുപോയ പൗരസ്ത്യ ആധ്യാത്മികതയുടെ മുത്തുകൾ എന്തെന്ന് കാണിച്ചു തരികയാണ് ഒരു പക്ഷേ അല്പം വ്യത്യസ്തമായി തോന്നിയിരുന്ന പക്ഷേ ഭാരതത്തിൽ ശങ്കരാചാര്യരെ പോലെ ഭാരതത്തിലെ പ്രസിദ്ധന്മാരായ ആചാര്യന്മാരെ പോലെ മുമ്പേ പറഞ്ഞു തന്ന ഒറിജിനൽ തിങ്കിങ് അല്ലെങ്കിൽ
സ്വത്വബോധത്തോടെ സ്വയം രൂപീകരിച്ചിട്ടുള്ള ചിന്തകൾ സമൂഹത്തിൽ നൽകുവാൻ കോൺഗ്രസ് മാർഗോമിനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, വിശ്വമാനവികതയുടെ സർവസംഗ്രാഹിത്വത്തിലേക്ക് അഥേനയിലെ ശൗലിനെയും തർശീശിലെ പൗലോസിനെയും സംയോജിപ്പിച്ചു എന്ന് പ്രധാനപ്പെട്ട ജയപുത്ര രചന്റെ ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അധീനക്കാരനായ ശൗലിനെ നമുക്കറിയാം, ക്രിസ്തു വിശ്വാസികളെ ഉപദ്രവിച്ച് മുടിക്കുവാൻ അധികാരികളുടെ തീത്തൂരം വാങ്ങിയിരുന്ന ശൗലിനെയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ സ്വയം സന്നദ്ധനായ പൗലോസിനെ നമുക്ക് പരിചയമുണ്ട്. ഈ അധ്വനക്കാരൻ ശൗലിനെയും കർത്താവ് പിടിച്ചവരായ പൗലോസിനെയും ഒരുമിച്ചു ചേർത്തുകൊണ്ട്, അതായത് വ്യത്യസ്തങ്ങളായ തത്വചിന്തകളെയും മതവിശ്വാസങ്ങളെയും ബോധന രീതികളെയും പാരമ്പര്യങ്ങളെയും സംയോജിപ്പിച്ചും സമന്വയിപ്പിച്ചും കൊണ്ട് വ്യക്തമായ ഒരു ദർശനം വൈദിക വിദ്യാർത്ഥികൾക്കും സാർഗുദ്ധ്യോഗത്തിന്റെ സെമിനാരി പ്രിൻസിപ്പൽ എന്ന് ആവർത്തിച്ചു പറയുന്നത് അദ്ദേഹം സെമിനാരിയിലെ ചുമതല വഹിച്ചിരുന്നതുമാണ്. അനേക തലങ്ങളുണ്ട് വൈദിക ശുശ്രൂഷയുടെ രൂപീകരണത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് കേട്ട സത്യങ്ങൾ അതേപടി ചിന്തിക്കാതെ കേട്ടതിനെ വേണ്ട വർണ്ണം അപഗ്രഥിക്കുക, അപഗ്രഥിച്ച് അനുവാദികൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. കേട്ടത് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഒരു വാക്യമാണ്. എന്താ കേട്ടത്? അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടേണ്ടത് ആവശ്യമാണ്. സെമിനാരി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ പലതും ഇന്നും പഴയ സെമിനാരിയുടെ ലൈബ്രറി നമുക്ക് വായിക്കുവാൻ കിട്ടും. ആ പുസ്തകങ്ങൾ എടുത്തൊന്നും മറിച്ചു നോക്കിയാൽ നമുക്കറിയാം, കേവലം ഒരു വായനക്കാരനായിരുന്നില്ല, മറിച്ച് വായിക്കുന്നതിനെ കുറിച്ച് ഭംഗിയായി വിശകലനം ചെയ്യുന്നവരായിരുന്നു എന്നാണ്. എന്താ വിശകലനത്തിന്റെ യഥാർത്ഥ അർത്ഥം? ഇതിനി വാക്കുകളുടെ റോഡ് മീനിങ്ങിലേക്ക് പോകും. ശകലം ഈ ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് അറിയാം, ഞങ്ങളുടെ ഭാഗത്ത് നമുക്ക് പറയും ശകലം. എന്താ ശകലം? ശകലം ചുരുക്കം എന്നാണ്. ശകലം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാക്കൽ എന്നാണ്. ശകലിച്ച് കുറച്ച്, അതായത് കഷ്ണങ്ങളാക്കുക, വിശകലനം ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ അറിവ് ഒരു വിവരം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ബോധം ഉപയോഗിച്ചും നമ്മുടെ അനുഭവം ഉപയോഗിച്ചും നാം പരിചയിച്ചിട്ടുള്ള വിശ്വാസങ്ങളുടെ വെളിച്ചത്തിലും അതിനെ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ വിഭജിച്ചിട്ട് അതിന്റെ സത്ത എന്തെന്ന് തിരിച്ചറിയും. ഒരു പ്രത്യേകത എന്താണ്? ഒരു വാക്ക് കിട്ടിയാൽ ആ വാക്കിനെ ഭംഗിയായി വിശകലനം ചെയ്ത് ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പലരുടെയും വാക്കുകൾ അത് വളരെ വ്യക്തവുമാണ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. വിശ്വമാനവൻ എന്ന സങ്കല്പത്തെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നവര് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇപ്പോഴും പഴയ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രിന്റഡ് പാസ്പോർട്ടാണ്, വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് നമുക്കറിയാം. ചെറിയ വലിപ്പത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അന്നത്തെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബണ്ടില്. ഈ വിശ്വമാനവൻ യാത്ര ചെയ്തിരിക്കുന്നതിന് കൈ നടക്കും ഒന്നുമില്ല. അത് കടൽ മാർഗമായാലും ആകാശമാർഗമായാലും കരമാർഗമായാലും അക്കാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയേറെ യാത്ര ചെയ്തു എന്നുള്ളത് അതിശയമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താണെന്ന് പലരും ഇപ്പൊ കണ്ടുപിടിക്കുന്നത് ലാപ്ടോപ്പുകൾ വിപണിയിൽ എത്തിയത് എന്നാണ് എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം. 1983, 1984, 1985 കാലഘട്ടങ്ങളിലൊക്കെ അന്നത്തെ $3,000 അതിന് നമുക്ക് വരാം. മാക്കിൻടോഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. അത് വലിയ ഭാരമുണ്ടായിരുന്നു ഇന്നത്തെ വെച്ച് നോക്കിയാൽ ആ കമ്പ്യൂട്ടർ തുറന്നിറക്കിയത്. ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ശേഖരം പഴയ സെമിനാരിയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അന്നത്തെ ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കൊടുത്തു.
ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ വളരെ ചെറിയൊരു അംശം മാത്രം പ്രോസസർ സ്പീഡ് ഉള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു അംശം മാത്രം പെർഫോമൻസ് ഉള്ളതാണ്. പക്ഷേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തിന്റെ ബോധം വ്യാപരിച്ചിരുന്ന മേഖല എത്ര വലുതാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ഒരു കുലപർവ്വതത്തിലേക്കാണ്. സുകുമാർ അറിയിപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഒരു കുലപർവ്വതം. ഈ സാധാരണക്കാരായിരുന്ന നമ്മൾ അദ്ദേഹത്തിലേക്ക് നോക്കുന്നത് ഒരു കുലപർവ്വതത്തിലേക്കാണ്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് എത്യോപ്യ ചക്രവർത്തിയുടെ സ്കൂളിലെ അധ്യാപകനായി ചെന്നൊരു മനുഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഡിഗ്രി എന്തെങ്കിലും പഠിപ്പിക്കുന്ന സാഹചര്യം, ചക്രവർത്തി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തം ഉപദേഷ്ടാവായി സ്വീകരിക്കുന്ന സാഹചര്യം, വിദേശത്തൊരു നാട്ടിൽ സ്വന്തമായ ഒരു ഭാഷാ വ്യാകരണ പുസ്തകം ഇല്ലാതൊരു അംഹാരക് എന്ന് പറയുന്ന എത്യോപ്യൻ ഭാഷയ്ക്ക് അതിന് വ്യാകരണ പുസ്തകം അന്നുവരെ ആരംഭിച്ചിരുന്നില്ല. എത്യോപ്യൻ ഭാഷ ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി കേരളത്തിന്റെ എത്യോപ്യൻ ശങ്കരനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസം സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഭാഷയുണ്ടായിട്ട് എത്രയോ കാലഘട്ടമായിരുന്നു എങ്കിൽ അതിനന്നുവരെ ഒരു വ്യാകരണ പുസ്തകം ഇല്ലാതിരുന്നതിന് വ്യാകരണ പുസ്തകം തയ്യാറാക്കിയത് ഈ പോൾ വർഗീസ് അവിടെ ചെന്നതാണ്. മുമ്പേ പറഞ്ഞത് എത്ര സത്യമാണ്, വിശകലനം ചെയ്ത് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഘടനകളെ കുറിച്ച് പഠിച്ച് അനുവാദങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് സാമാന്യ മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ അധികമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സാധാരണ ഒരു വൈദ്യനാണെങ്കിൽ ആ വൈദ്യൻ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പഠിച്ചിരിക്കും. വൈദികനാണെങ്കിൽ ദൈവശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുക. കലാകാരനാണെങ്കിൽ കലയെ കുറിച്ച് ഏത് മേഖലയാണോ. പക്ഷെ ഇതിനെല്ലാം മുഴുവൻ സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 1996 അസ്തമിച്ചു എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ലോകപ്രകാരം അസ്തമിച്ചുവെങ്കിലും ഇന്നും തെളിഞ്ഞ ശോഭയോടെ പ്രകാശിക്കുന്ന ആ ജീവിതം. അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാന കാലത്തിൽ സോളാർ എനർജിയെ കുറിച്ച് എഴുതിയിരുന്നു. ഇവിടെ വന്നപ്പോ കണ്ടു ഇവിടെ പ്രകാശിപ്പിക്കുവാൻ KCP രക്ഷപ്പെടേണ്ട, ഇവിടെ ഉപയോഗിക്കുന്നത് സോളാർ ലൈറ്റ്സ് ആണ്, ഈ ക്യാമ്പസിന്റെ പല ഭാഗങ്ങളിലും പ്രകാശം പകരുവാൻ ഇന്ന് സൂര്യപ്രകാശം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ഗ്രിഡ് എനർജി, സോളാർ എനർജി നമുക്ക് കേൾക്കാറുണ്ടല്ലേ. അതേസമയം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അന്നത്തെ അറിവിന്റെ അങ്ങേയറ്റത്തിൽ നിന്നിരുന്ന ഈ സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രയോ ആശ്ചര്യകരമായ സംഗതിയാണ്. കോസ്മിക് മാൻ എന്നൊരു ഗ്രന്ഥം അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗവേഷണങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയ വിഷയങ്ങൾ എഴുതിയതാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവവുമായി മനുഷ്യനുള്ള ബന്ധം, പ്രകൃതിക്കുള്ള ബന്ധം അതേക്കുറിച്ച് എഴുതിയതാണ്. ഇത് എഴുതുവാൻ കഴിഞ്ഞ മനുഷ്യൻ തന്നെ 1980s അവസാനത്തിലും 90s ആദ്യത്തിലും ഹ്യൂമൻ ജീനോ പ്രോജക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ജീനോ പ്രോജക്റ്റ് നമുക്കറിയാം, മനുഷ്യന്റെ ക്രോമസോം, അതിന്റെ ഘടന, ആ ഘടന വിശകലനം ചെയ്യുവാൻ ലോകത്തിൽ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആവശ്യമാണ് എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഈ പറയുന്ന ഹ്യൂമൻ ജീനോ പ്രോജക്റ്റിനെ കുറിച്ചും ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും എഴുതണമെങ്കിൽ വൈദ്യനായിരുന്നു, വൈദികനായിരുന്നു, പിന്നെ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം, എന്തൊക്കെ അല്ലായിരുന്നു എന്ന് ചോദിക്കുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു രേഖയാണ് ന്യൂക്ലിയർ എനർജി.
ولكن هذا المكان يجب ان يكون هناك اشياء
ഈ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാൻ
ദൈവം നമ്മുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറയും, മനുഷ്യൻ സൃഷ്ടിയുടെ പുരോഹിതനാണ്, സൃഷ്ടിക്ക് മുഴുവൻ വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ് എന്ന്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചു, അതായത് എന്ന വാക്കിന്റെ അർത്ഥമല്ല, യുക്തരസ്തിയ എന്ന് പറഞ്ഞാൽ കാഴ്ച അർപ്പണം സ്തോത്രാർപ്പണം എന്നാണ്. എന്താണ് നമ്മൾ കാഴ്ചയായി സമർപ്പിക്കുന്നത്? കയ്യിലിരിക്കുന്ന അപ്പവിഷ്ണികളെ മാത്രമാണോ? അല്ല, വിശുദ്ധ വെളിപ്പിട്ടിരിക്കുന്ന ത്രിവർണ വെളിക്കൂട്ടൽ നമുക്കറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ പുറത്ത് ചുവന്ന നിറമാണ്, അകത്ത് അതിനകത്ത് പച്ച നിറമുണ്ട്, നരത്തെ വെള്ളയാണ്. ഈ നരത്തെ വെള്ളാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രസംഗിച്ചത്. അത് ഉപയോഗിക്കുന്ന ത്രിവർണ വെളിക്കൂട്ടലെ കുറിച്ചാണ് വിശുദ്ധ വെളിപ്പിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കുർബാന അർപ്പിക്കപ്പെടുന്നത് ഈ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല, ദൈവ സൃഷ്ടിയായ ഭൂമിക്ക് വേണ്ടിയും ദൈവത്തിന്റെ സകല സൃഷ്ടിക്ക് വേണ്ടിയുമാണ് ഓരോ സ്തോത്രാർപ്പണവും നടത്തുന്നത്. അതുകൊണ്ട് ഈ സാക്രമെന്റൽ ഹ്യൂമനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാവുക, അത് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് തിയോസിസ് ഈസ് ഹ്യൂമനൈസേഷൻ എന്നാണ്. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവ സ്വഭാവത്തിന്റെ സമ്പൂർണതയിലേക്ക് വളരുക എന്നതാണ്. യഥാർത്ഥ ദൈവ സ്വഭാവത്തിലേക്ക് വളരുന്നവർ സമ്പൂർണ്ണ മനുഷ്യനായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം യഥാർത്ഥമായ ദൈവീകതയും സമ്പൂർണമായ മാനവികത പൂർണ്ണമായും ഉൾച്ചേർത്തിരിക്കുന്നു. അല്ലാത്ത സഹോദരന്റെ കരുതാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. സൃഷ്ടിയുടെ സമസ്തയെ കുറിച്ച് കരുതാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം കരുതിയിരിക്കുന്ന സൃഷ്ടിയുടെ സമ്പൂർണതയും സമഗ്രതയും അതിന്റെ പൂർണമായ പരിപാലിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു അംശം പോലും ഞാനിവിടെ പരാമർശിച്ചിട്ടില്ല എന്ന് അറിയാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇനിയും അനേകം ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കൃത്യവും വ്യക്തവുമായ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിലുണ്ട്. അത് ഇനിയും പഠിക്കേണ്ടതുണ്ട്. അത് 25 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഈ ലോകത്തിലെ രചനകൾ അവസാനിച്ചുവെങ്കിലും അവയുടെ പ്രസക്തി അല്പം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നാം ചിന്തിക്കുന്നു. വിമർശനപരമായി സമീപിച്ചാൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചിലതിന് കാലഘട്ടങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം എങ്കിലും അവയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സത്യമൂടി അതോട് ചേർത്ത് പറയുകയാണ്. ഈ ഒരു ഭാഗത്തുള്ള പ്രാശ അവസാനിപ്പിച്ചുള്ള പാശ്ചാത്യ ശാസ്ത്രം എൻലൈറ്റൻമെന്റ് പാശ്ചാത്യ ശാസ്ത്രം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. അന്നത്തെ വിശ്വാസം ശാസ്ത്രം ദൈവത്തിനെതിരെ എന്നാണ്. ശാസ്ത്രം തെളിയിച്ചിട്ടില്ലെങ്കിൽ ദൈവമില്ല. ശാസ്ത്രം യുക്തിപൂർവം സമർപ്പിക്കാത്ത ഒരു കാര്യത്തിന് വിശ്വാസത്തിന്റെ കണ്ടുകൊണ്ട് കണ്ടാൽ പ്രസക്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നതല്ല പാശ്ചാത്യ ലോകം പറഞ്ഞിരുന്നു. പക്ഷെ വ്യക്തമായി പറഞ്ഞ ഒന്നുണ്ട്, ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ഒരിക്കലും മനസ്സിലേക്കല്ല. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിച്ചിരുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവ ഉണ്ടെന്നാണ്. ഇപ്പൊ ആന്റിജീവികളുണ്ട്, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെ തള്ളി കഴിയുമ്പോൾ ശാസ്ത്രത്തിന്റെ പഠന പുരോഗതി അനുസരിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു. ദൈവം അതിനപ്പുറമായ സത്യവും സാരാംശവുമാണ്. പരിമിതികളുള്ള ദൈവം മനുഷ്യൻ പരിമിതികളില്ലാത്ത ദൈവത്തെ തിരിച്ചറിയുവാൻ കണ്ണു തുറക്കുമ്പോഴാണ് ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ സമന്വയം ഉണ്ടാകുന്നത് എന്ന്. ഇതിനെ ചോദിച്ച് എന്താണ് വികസനം? അദ്ദേഹം ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യ അനന്തരവുമാണ്. ജവഹർലാൽ നെഹ്റു
ശ്രീറാം നാം വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും മടിയനായ ഇന്ന് ഭാഗ്യസ്മരണാർത്ഥനായ ഗൗരവസ്മാരുടെ അനുസ്മരണ പ്രഭാഷണം തുടരുകയാണ്. ഇതുപോലെ നിലനിൽക്കുന്ന പെർഫോമൻസിന്റെ അംഗങ്ങൾ ആകാംക്ഷികളായിട്ടുള്ള അഭിമന്യ അല്ലെങ്കിൽ ഭാഗ്യസ്മരണാർത്ഥനായ ഗൗരവസ്മാരുടെ അനുസരിക്കാനുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കർത്തവ്യം തന്നെയാണ്. കാരണം സാധാരണ ഒരു മനുഷ്യനെയോ ഒരു ദൈവയിലെയോ ഒന്നും അവലോകനം ചെയ്യുന്നത് പോലെ ജീവിതത്തെ പഠിക്കുന്നത് പോലെ ഒക്കെ നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നത് നോക്കുന്നതിന് തുല്യമായിട്ട് ഉയർത്തു നോക്കി നമുക്ക് നിൽക്കാമെന്നേ ഉള്ളൂ. അതിന്റെ ഓരോങ്ങളിലേക്കും തൊടുക അല്ലെങ്കിൽ സ്പർശിക്കുക എന്നുള്ള വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഉത്തരവാദിത്വം വളരെ പ്രാഭവത്തോടും തന്നെ ചെയ്തെടുത്ത് അതിന്റെ എല്ലാ മൂലകളിലും സ്പർശിക്കുകയും എനിക്ക് ഒരു വേദനയുണ്ട്. കാരണം അതിന്റെ പകുതി മുതലേ എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചുള്ള ഒരു വേദനയുണ്ട്. കാരണം കെ സി സി ഒരു സമ്മേളനം ആദരിക്കുകയും അതുപോലെ തന്നെ മറ്റേ പ്രധാന അതിഥികളെയൊക്കെയും ആദരിക്കുകയും അതുപോലെ മികച്ച അച്ഛനാഭിയുള്ള തിരുവായി സംബന്ധിക്കുവാൻ സാധിച്ചത്. എങ്കിലും ഒരു കാലഘട്ടത്തിൽ തന്റേതായിട്ടുള്ള വ്യക്തിപ്രാപവും ആ സമൂഹത്തിൽ പതിപ്പിക്കുകയും കയ്യൊപ്പ് പതിപ്പിക്കുകയും അതുപോലെ തന്നെ എക്യുമെനിക് മേഖലകളിലൊക്കെയും സഭയ്ക്ക് അതിന്റേതായിട്ടുള്ള അറിയിപ്പ് അല്ലെങ്കിൽ എല്ലാവിധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകിയ ഒരു വലിയ വ്യക്തിത്വം. അച്ഛൻ പറഞ്ഞ വാക്കുകൾ കടവെടുക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സെമിനാരി കാലഘട്ടത്തിൽ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഭിവൃദ്ധി ജീവനസിന്റെ ഇന്നത്തെ പുസ്തകങ്ങൾ അവിടെയും അതുകൂടാതെ അത് ക്രോഡീകരിക്കുവാൻ കഴിയാതെ അനേകം ശേഖരണങ്ങൾ അവിടെയുണ്ട്. ജോലി പറഞ്ഞാൽ സാധ്യതയുണ്ട്. അക്ഷീണ പ്രവർത്തിക്കുന്നവരൊക്കെ പുസ്തക രൂപത്തിൽ ആക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മളൊക്കെയും എത്തിപ്പെടുവാൻ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിലെ സിനിമകൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ പുസ്തകങ്ങളൊക്കെ വേറൊരു കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനിലേക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ അക്കോപാഷനാണെന്നൊരു ഒരു ചിന്താഗതി നമുക്കൊക്കെയുമുണ്ട്. എന്നാൽ കാലങ്ങൾക്ക് അതീതമായിട്ട് സഞ്ചരിച്ച ഒരു വലിയ വ്യക്തിപ്രാപവുമാണ് ഭാഗ്യസ്മരണാർത്ഥനായ ഗൗരവസ്മാരുടെ ഓഡിയോസിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ധ്യാനിക്കുവാന് പ്രത്യേകിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത വലിയൊരു പുസ്തകമാണ്. നമ്മൾ ഓരോ ഏടികൾ മറച്ച് മറച്ച് എന്ന് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞുവല്ലോ ന്യൂക്ലിയർ എനർജി അതുപോലെ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള ഘടനകളെ പറ്റിയുള്ള തീവ്രമായിട്ടുള്ള ചിന്തകളൊക്കെയും അതുപോലെ ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഉപരിയായി ശാസ്ത്ര ലോകം ചിന്തിക്കുന്ന അനേകം കാര്യങ്ങളൊക്കെയും ചിന്തിക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ പറ്റി പറയുന്നത് അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ ഇല്ല എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരാൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം അവർ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി തീക്ഷണമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ബി സി സമൂഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുള്ള സഭാ ശാസ്ത്ര അല്ലെങ്കിൽ സഭാ ചരിത്ര മേഖലകളിലൊക്കെയും അതിന്റേതായിട്ടുള്ള പ്രതിഫലിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ മേഖലകളിലും സ്പർശിക്കാത്ത മേഖലകളിൽ ഒന്നും തന്നെ എല്ലാ മേഖലകളിലും തന്റേതായിട്ടുള്ള പഠന മികവോടുകൂടെ തന്നെ അതിന് അതിന്റേതായിട്ടുള്ള എല്ലാ കാഴ്ചകളും നൽകി അതിനെ പുഷ്ടിപ്പെടുത്തിയ ഒരു വലിയ പ്രാഭവം പറയുന്നു. അതുപോലെ നമുക്കറിയാം പതിനാറ് കോടികൾ അനേകം ഭാഷകൾ അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വലിയൊരു കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ലിംഗ്വലായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അംഹാരിക് ഭാഷയിലൊക്കെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയാം. മലയാള ഭാഷയുടെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നമുക്ക് ആ ഭാഷയെ പറ്റി തീവ്രമായി അതിന്റെ ഓരോ സ്ട്രക്ചറും നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഭാഷയെ പറ്റി അതിന്റെ പഠനം. എന്നാൽ ഒരു ഭാഷയുടെ പഠനം അത്
ولكن هناك
Thank you.